അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളിലെ ഗർഭധാരണത്തിന് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രാധാന്യവും അത് കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ചിലരൊക്കെ ആ വീഡിയോ പ്രതീക്ഷിച്ചു കഴിയുന്നു എന്ന് കമൻറ്റുകളിൽ നിന്നും മനസ്സിലായി. എന്താണ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ? കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കാണാൻ ശ്രദ്ധിക്കണം. നിങ്ങളിലെ ഗർഭധാരണത്തിൽ ഇംപ്ലാന്റേഷൻ എന്ന പ്രവർത്തനം, അതായത് ഫെലോപ്യൻ ട്യൂബിൽ നിന്നും യൂട്രസിലെത്തുന്ന ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിക്കുന്ന പ്രവർത്തനമാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല എങ്കിൽ ഗർഭധാരണം തന്നെ നടക്കുകയില്ല. ഇംപ്ലാന്റേഷൻ വിജയകരമായി നടക്കണമെങ്കിൽ ഗർഭപാത്രത്തിനകത്തെ എൻഡോമെട്രിയം തിക്നസ് 8 mm ഉണ്ടായിരിക്കണം. ഇതിനെ നിങ്ങളെ സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. യൂട്രസ് ലൈനിങ് തിക്നസ് കുറവുള്ള ഏറെ പേരിലും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവ് ഒരു പ്രധാന കാരണമായിരിക്കും. ഗർഭധാരണത്തിൻ്റെ യൂട്രസിലെ 1st ഘട്ടമാണ് ഇംപ്ലാന്റേഷൻ പ്രവർത്തനം എന്നത് നിങ്ങൾ ഓർക്കുക. അതിനുശേഷം ഗർഭം നിലനിൽക്കാനും പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രധാനമാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ ഇത് യൂട്രസിലെ മസിലുകൾ ചുരുങ്ങാതെ നിലനിർത്തുന്നു എന്നതാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ മറ്റൊരു പ്രധാന ഡ്യൂട്ടി വേറെ ഒരു അണ്ഡത്തിൻ്റെ കൂടി ഓവുലേഷൻ നടക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഓവറിയിലെ ഫോളിക്കുകളിൽ നിന്നും അണ്ഡം പൊട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫോളിക്കുകൾ പ്രൊജസ്ട്രോൺ ഉൽപ്പാദനമാണ് നടത്തുക. യൂട്രസിൽ ഗർഭം പിടിച്ച് മറുപിള്ള അഥവാ പ്ലാസന്റ രൂപപ്പെടുന്നത് വരെ ഗർഭത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിനാണ്. അത് കുറഞ്ഞു പോയാൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകുന്നു എന്ന് മാത്രമല്ല, പ്രൊജസ്ട്രോൺ കുറവ് ഗർഭം അലസിപ്പോകാനും കാരണമാകുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞാൽ ഗർഭധാരണം തന്നെ നടക്കാതെ പോകുന്നു. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആരോഗ്യകരമായി ശരീരത്തിൽ നിലനിർത്തുക എന്നത് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കണം എന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ അതെങ്ങനെ അറിയാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവർ ആ വീഡിയോ കൂടി കേൾക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി പ്രൊജസ്ട്രോൺ ഹോർമോൺ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ശരിയായ ഭക്ഷണക്രമവും പോഷകങ്ങളടങ്ങിയ ഭക്ഷണവും ഹോർമോൺ ബാലൻസ് നിലനിർത്താനും പ്രൊജസ്ട്രോൺ വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും. ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, മത്തൻ കുരു, ചീര, പരിപ്പുകൾ, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കോളി, മുഴുധാന്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവിടെ വളരെ പ്രധാനമാണ്. നെല്ലിക്ക, ഓറഞ്ച്, കിവി, പേരക്ക, ഉറുമാമ്പഴം, ഇതൊക്കെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയവയാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ നില ഉയർത്താൻ ഏറ്റവും പ്രധാനമാണ് മഗ്നീഷ്യം. മത്തൻ കുരുവിൽ, നേന്ത്രപ്പഴത്തിൽ, ഇലക്കറികൾ, തൈര്, പിന്നെ മട്ടാരി, ഡാർക്ക് ചോക്ലേറ്റ്, അവോക്കാഡോ, ഇവയിലൊക്കെ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് വിറ്റാമിൻ B6 അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ്. സൂര്യകാന്തി വിത്തിൽ വിറ്റാമിൻ B6 അടങ്ങിയിട്ടുണ്ട്. ദിവസവും 1-2 നാടൻ വാഴപ്പഴം കഴിക്കുക. ഇതിനു പുറമെ മധുരക്കിഴങ്ങ്, അവോക്കാഡോ, ഇതൊക്കെ വിറ്റാമിൻ B6 ധാരാളം അടങ്ങിയതാണ്. ഓട്സ്, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇതൊക്കെ പ്രൊജസ്ട്രോൺ ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഒമേഗ ഫാറ്റി ആസിഡ്, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആരോഗ്യപരമായി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും ബാലൻസ് നിലനിർത്താൻ ഏറ്റവും സഹായകമാണ് സീഡ് സൈക്കിൾ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു. ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ആർത്തവ ചക്രത്തിലെ 2 ഘട്ടങ്ങളിലായി സീഡ് സൈക്കിൾ ചെയ്യുക. ആർത്തവ സൈക്കിളിലെ ആദ്യ ഘട്ടത്തിൽ, അതായത് ഫോളിക്കുലാർ ഫേസിൽ, ഓരോ ടേബിൾ സ്പൂൺ വീതം ചണവിത്ത്, അതായത് ഫ്ലക്സ് സീഡും മത്തൻ കുരുവും കഴിക്കുക. 2nd ഘട്ടത്തിൽ, അതായത് ലൂട്ടൽ ഫേസിൽ, സൂര്യകാന്തി വിത്തും എള്ളും ഓരോ സ്പൂൺ കഴിക്കുക. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ ഇംബാലൻസ് പരിഹരിച്ച്
ഗർഭധാരണത്തിന് സീഡ് സൈക്കിൾ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇത് നിങ്ങൾ തുടർച്ചയായി കുറച്ച് മാസങ്ങൾ ചെയ്യണം. സീഡ് സൈക്കിൾ ചെയ്യുമ്പോൾ ഓവുലേഷന് ശേഷമാണ് നിങ്ങൾ ഒരു സ്പൂണ് എള്ള് കഴിക്കുന്നത്. ചിലർ ഈ സമയത്ത് എള്ള് കഴിക്കാമോ എന്നൊരാശങ്ക ഉള്ളവരുണ്ട്. ഒരു സ്പൂണ് എള്ള് ദിവസം കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഗർഭത്തിന് ഗുണമാണ് ഉണ്ടാകുക. എന്നാൽ കൂടുതലാവുമ്പോൾ അത് നിങ്ങളിൽ ആർത്തവത്തെ ഉണ്ടാക്കാൻ കാരണമാകും. ഇതുവരെ നമ്മൾ ഭക്ഷണവും സൂപ്പർ ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാന കാര്യങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷന്, ഇത് പ്രൊജസ്ട്രോൺ ലെവൽ തകരാറിലാവാൻ പ്രധാന കാരണമാണ്. സ്ട്രെസ്സും ടെൻഷനും നിങ്ങളുടെ ഓവറികളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. ഓവറികളിലെ ഫോളിക്കുകളിലാണ് പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ അമിതമായ സമ്മർദ്ദത്തിലാകുമ്പോൾ അത് കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടാൻ കാരണമാകും. കോർട്ടിസോൾ ഉൽപ്പാദനം പ്രൊജസ്ട്രോൺ കുറയുന്നതിന് കാരണമാകും. മറ്റൊരു പ്രധാന കാര്യം, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരം കൂടുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ അളവ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഹോർമോൺ ബാലൻസിനെയും ബാധിക്കും. കൊഴുപ്പ് കോശങ്ങളാണ് ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊഴുപ്പ് കൂടിയാൽ ഈസ്ട്രജനും കൂടും. ഇത് ഈസ്ട്രജൻ്റെ ആധിപത്യം വർദ്ധിപ്പിക്കുകയും പ്രൊജസ്ട്രോൺ നിലയെ തകർക്കുകയും ചെയ്യും. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ വർദ്ധനവിന് സഹായിക്കുന്ന ചില സപ്ലിമെൻറ്റുകൾ കൂടി നോക്കുക. മക്കാ റൂട്ട് പൗഡർ, വിറ്റക്സ്, അശ്വഗന്ധ തുടങ്ങിയവ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനം, ഹോർമോൺ ബാലൻസ് എന്നിവയ്ക്ക് സഹായിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.